മുംബൈ യാത്രയിൽ ഡബ്ബാവാല എന്ന വാക്ക് കേൾക്കാത്ത യാത്രികർ ഉണ്ടാവില്ല. എന്നാൽ എന്താണ് ഈ ഡബ്ബാവാല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ കൂടെ ഒന്ന് യാത്ര ചെയ്താലോ? രസകരമായ ഒരു കൂട്ടായ്മയുടെ കഥയാണ് ഡബ്ബാവാലകൾക്ക് പറയാനുള്ളത്. 1890 തുടങ്ങി ഇന്നും നിലനിന്നു പോകുന്ന ഒരു മഹാചരിത്ര സത്യത്തിൻ്റെ കഥ. അതിരാവിലെ ഓഫീസുകളിലേക്കും ഫാക്ടറികളിലേക്കും കോളേജുകളിലേക്കും പോകുന്നവരുടെ വീടുകളിൽ നിന്ന് 10 മണിയോടെ ഭക്ഷണപാത്രങ്ങൾ ഇവർ ശേഖരിക്കുന്നു. 12:30 അവ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നു. പിന്നെ ഒഴിഞ്ഞ ഡബ്ബകൾ തിരിച്ച് വീട്ടിലെത്തിക്കുന്നു. ഒരു ദിവസം ഇങ്ങനെ 2 ലക്ഷം ഉച്ചഭക്ഷണ പാത്രങ്ങൾ 5000 പേർ മുംബൈയിലെ 60-70 കിലോമീറ്റർ സഞ്ചരിച്ച് പല സ്ഥലത്തു നിന്നും ശേഖരിച്ച് പല സ്ഥലങ്ങളിലായി വിതരണം ചെയ്യുകയും പാത്രങ്ങൾ തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു. പേരോ മേൽവിലാസമോ ആലേഖനം ചെയ്യാത്ത പാത്രങ്ങളിൽ ഡബ്ബാവാലകൾ അവരുടെ ചില കോഡുകൾ മാത്രം കോറിയിടുന്നു. ഒരു പാത്രം ഏകദേശം 3 ഡബ്ബാവാലകൾ പല സ്ഥലങ്ങളിലായി കൈമാറുന്നു. എത്ര കൈമാറിയാലും വഴിതെറ്റാതെ ഉടമസ്ഥൻ്റെ അടുത്തു മാത്രമേ ഈ ഡബ്ബകൾ എത്താറുള്ളൂ. 60 ലക്ഷം ഡബ്ബകൾ വിതരണം ചെയ്യുമ്പോൾ 1 എന്ന നിരക്കിലാണ് ഇവർക്ക് പിഴവുണ്ടാകുന്നത്. 99.99% വരുന്ന ഈ മികവാണ് ഡബ്ബാവാലകൾക്ക് 6 സിഗ്മ സർട്ടിഫിക്കേഷൻ നേടിക്കൊടുത്തത്. ഇന്ത്യയിൽ 6 സിഗ്മ ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഡബ്ബാവാലകൾക്ക് മാത്രമാണ്. ISO 9001 സർട്ടിഫിക്കേഷനും ഡബ്ബാവാലകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഡബ്ബാവാലയോടൊത്തൊരു ദിവസം എന്ന ഒരു സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്കോ ഒരു ചെറിയ കൂട്ടമായോ മറ്റുള്ളവർക്കും അവരോടൊപ്പം ഒരു ദിവസം സഞ്ചരിക്കാം. ചെറിയ ഒരു തുക സംഭാവനയായി നൽകേണ്ടി വരും. ആവശ്യമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു ദ്വിഭാഷിയെ അവർ തന്നെ ഏർപ്പാടാക്കി തരും. പക്ഷേ ഡബ്ബാവാലമാരുടെ വെള്ളത്തൊപ്പിയും മറ്റും ധരിച്ച് അവർക്കൊപ്പം പറന്നു നീങ്ങേണ്ടി വരും. ഡബ്ബാവാലയ്ക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ സ്വദേശികളും വിദേശികളുമായി ഒരുപാട് പേർ എത്താറുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡബ്ബാവാലകളെ അടുത്തറിയുവാൻ ശ്രമിച്ച പ്രമുഖരെക്കുറിച്ചും പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്. വിർജിൻ എയർവേസിലെത്തിയ ഡബ്ബകളുടെ കഥ വളരെ പ്രശസ്തമാണ്. പല പ്രശസ്ത വ്യക്തികളും ഇവർക്കൊപ്പം ഡബ്ബാ വിതരണത്തിന്റെ രസവേഗം അറിയാൻ എത്തിയിട്ടുണ്ട്. അവരിൽ ഒരാളാണ് വിർജിൻ അറ്റ്ലാന്റിസ് കമ്പനിയുടെ തലവൻ സർ റിച്ചാർഡ് ബ്രാൻസൺ. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന്റെ വിവാഹ വാർത്തയിൽ ഡബ്ബാവാലകളെ കുറിച്ചുള്ള പരാമർശം വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഇവർക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ എത്തിയത്. വെള്ളത്തൊപ്പിയും ധരിച്ച് ഇവർക്കൊപ്പം ജനറൽ കമ്പാർട്ട്മെന്റിലിരുന്ന് ദാദർ മുതൽ ചർച്ച് ഗേറ്റ് വരെ അദ്ദേഹം യാത്ര ചെയ്തു. അവരിൽ നിന്ന് പലതും മനസ്സിലാക്കിയും രസകരമായ സംഭാഷണം നടത്തിയും അദ്ദേഹം സമയം ചെലവഴിച്ചു. ചർച്ച് ഗേറ്റിനടുത്തുള്ള വിർജിൻ എയർവേസിന്റെ ഓഫീസിലെ സ്റ്റാഫുകൾക്കുള്ള അന്നത്തെ ഡബ്ബകൾ റിച്ചാർഡ് ബ്രാൻസൺ തന്നെ നേരിട്ട് വിതരണം ചെയ്യുകയും ചെയ്തു. മറ്റൊരു കഥ ചാൾസ് രാജകുമാരനും ഡബ്ബാവാലകളും തമ്മിലുള്ളതാണ്. ഇന്ത്യയിലെ ഡബ്ബാവാലകളെ കുറിച്ച് കേട്ടിരുന്ന ചാൾസ് രാജകുമാരൻ 2003 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവരിൽ ചിലരെ കണ്ടിരുന്നു. അവരുമായി 20 മിനിറ്റ് അദ്ദേഹം ചിലവിട്ടു. യാതൊരു ടെക്നോളജിയും ഇല്ലാതെ ഇത്തരത്തിലൊരു വിതരണ സംവിധാനം കുറ്റമറ്റതായി കൊണ്ടുപോകുന്ന ഡബ്ബാവാലകളെ കുറിച്ച് അദ്ദേഹം അതിശയപ്പെട്ടു. 2005 ഏപ്രിലിൽ ചാൾസ് രാജകുമാരന്റെ 2ാം വിവാഹത്തിൽ അതിഥികളായി ഡബ്ബാവാലകളുടെ പ്രതിനിധികളായി അവരിൽ 2 പേരെ ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. വധു കമീല പാർക്കറിന് വേണ്ടി ഡബ്ബാവാലകൾ പട്ടുസാരി, കോലാപുരി ചെരുപ്പ് തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ കൊടുത്തുവിട്ടിരുന്നു. പക്ഷേ നിശ്ചിത ദിവസം ജോൺ പോൾ 1-ാമൻ മാർപ്പാപ്പ മരിച്ചത് മൂലം ആ വിവാഹം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കപ്പെട്ടു. മറ്റൊരു കഥ BBCയുടേതാണ്. ഒരിക്കൽ ഡബ്ബാവാലകളെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചിത്രീകരിക്കാൻ BBC എത്തി. പക്ഷേ ആ സംഘത്തിലുള്ള ഡബ്ബാവാലകളെ പിന്തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ചിത്രം പൂർണ്ണമാക്കാനായില്ല. കാരണം പല സ്റ്റേഷനിലും അവർക്കൊപ്പം അതേ വേഗത്തിൽ നീങ്ങാൻ BBC സംഘത്തിനായില്ല എന്നതുതന്നെയാണ്. 1890 മുംബൈയിലുള്ള ഒരു പാഴ്സി ബാങ്കറായ മറാഡു ഹവാജി ബാച്ചെ തന്റെ പണിസ്ഥലത്തേക്ക് ഉച്ചഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഒരാളെ ഏർപ്പാടാക്കി. ഈ രീതി അദ്ദേഹത്തിന്റെ പല സഹപ്രവർത്തകർക്കും ഇഷ്ടമായി. അവരും ആ വഴി പിന്തുടർന്നു. ആ ആശയമാണ് ക്രമേണ വികസിച്ച് ഇന്ന് ഇന്ത്യയിലും ഇതര രാജ്യങ്ങളിലും പേരെടുത്ത വിതരണ സമ്പ്രദായം അഥവാ ലോജിസ്റ്റിക് സിസ്റ്റമായി മാറിയിരിക്കുന്നത്. പല ആധുനിക മാനേജ്മെന്റ് വിദ്യാലയങ്ങളും ഇവരെ പഠന വിഷയമാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള അനവധി കഥകൾ ഡബ്ബാവാലകൾക്കുണ്ട്.